താൻ ഇനി സ്ഥലവും നോക്കണ്ട, ആർക്കിടെക്റ്റിനെ അന്വേഷിക്കണ്ട, പണിക്കാരെ നോക്കണ്ട. നമ്മുടെ സ്വന്തം മഞ്ചേരിയിൽ ഡി ഹോംസിന്റെ ഇത്രയും വലിയ വില്ല പ്രൊജക്ട് വരുമ്പോ താൻ എന്തിനാടോ ടെൻഷൻ അടിക്കുന്നത്? ഡി ഹോംസ് വില്ലാസ്, യുവർ ഡ്രീം ഹോം, മഞ്ചേരി. കോവിഡ് പോസിറ്റീവ് കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 111 പേർക്കും കൂടി പുതുതായി നിരീക്ഷണം ഏർപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ ജാഫർ മാലിക് അറിയിച്ചു. ഇതോടെ ആകെ നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ എണ്ണം 11,346. ഇതിൽ 90 പേർ ആശുപത്രികളിലാണ്. 11,236 പേർ വീടുകളിലും 20 പേർ കോവിഡ് കെയർ സെന്ററുകളിലും നിരീക്ഷണത്തിൽ കഴിയുന്നു. നിരോധനാജ്ഞ ലംഘിച്ചതിന് ജില്ലയിൽ ഇന്ന് 21 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 37 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കോവിഡ് 19 എന്ന മഹാമാരിയെ ചെറുക്കാൻ പൊതുസമൂഹം ഉണർന്നും ഉയർന്നും പ്രവർത്തിക്കണമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ കെ ടി ജലീൽ. വൈറസിന്റെ സാമൂഹ്യ വ്യാപനം തടയാൻ ജില്ലയിൽ പഴുതടച്ച ക്രമീകരണങ്ങളാണ് നടത്തിവരുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷരുമായും സെക്രട്ടറിമാരുമായും നടത്തിയ വീഡിയോ കോൺഫറൻസിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലയിൽ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും 50 കിടക്കകളുള്ള പ്രത്യേക കോവിഡ് കെയർ സെന്ററുകൾ സജ്ജമാക്കി വരികയാണ്. 18 പഞ്ചായത്തുകളിലായി 19 കോവിഡ് കെയർ സെന്ററുകൾ ഇതിനകം പ്രവർത്തന സജ്ജമാക്കി ആരോഗ്യവകുപ്പിന് കൈമാറിയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. നഗരസഭയുടെയും കുടുംബശ്രീയുടെയും നേതൃത്വത്തിൽ മഞ്ചേരിയിൽ കമ്മ്യൂണിറ്റി കിച്ചൺ പ്രവർത്തനം ആരംഭിച്ചു. കുടുംബശ്രീയുടെ നിലവിലെ കാറ്ററിംഗ് യൂണിറ്റായ കച്ചേരിപ്പടി IGBT കഫേശ്രീയിലാണ് മഞ്ചേരിയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി കിച്ചൺ പ്രവർത്തിക്കുക. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിക്കുന്നതിന് സർക്കാർ തീരുമാനിച്ചതിന്റെ ഭാഗമായാണ് മഞ്ചേരിയിലും പദ്ധതി ആരംഭിച്ചത്. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വീടുകളിൽ എത്തിച്ചു നൽകുന്ന പ്രവർത്തനങ്ങൾക്ക് ജില്ലയിൽ തുടക്കമായി. വിധവ, ഭിന്നശേഷി, വാർദ്ധക്യം ഉൾപ്പെടെ വിവിധ പെൻഷനുകളാണ് കളക്ഷൻ ഏജന്റുമാർ മുഖേന വീടുകളിൽ നേരിട്ടെത്തിക്കുന്നത്. ലോക്ഡൌണിന്റെയും നിരോധനാജ്ഞയുടെയും പശ്ചാത്തലത്തിൽ അവശ്യ സാധനങ്ങൾക്ക് അമിത വില ഈടാക്കുന്നത് തടയാൻ ലീഗൽ മെട്രോളജി വകുപ്പ് ജില്ലയിൽ പരിശോധന ശക്തമാക്കി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി 119 വ്യാപാര സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനയിൽ 9 കേസുകൾ രജിസ്റ്റർ ചെയ്തു. അവശ്യ സാധനങ്ങൾ അമിത വിലയിൽ വിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനങ്ങൾക്ക് പരാതികൾ താലൂക്ക് തല ഇൻസ്പെക്ടർ ഓഫീസുകളിലോ ലീഗൽ മെട്രോളജി വകുപ്പിന്റെ സുതാര്യ മൊബൈൽ ആപ്പ് വഴിയോ അറിയിക്കാമെന്ന് അസിസ്റ്റന്റ് കൺട്രോളർ അറിയിച്ചു. അവശ്യ സാധനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി ഇതര സംസ്ഥാനങ്ങളിലേക്കും ജില്ലകളിലേക്കും പോകുന്ന ചരക്കു വാഹനങ്ങൾക്ക് ജില്ലയിൽ പ്രത്യേക പാസ് നൽകി തുടങ്ങി. ഒരു വാഹനത്തിന് 1 ആഴ്ചത്തേക്കാണ് പാസ് അനുവദിക്കുന്നത്. ജില്ലാ കളക്ടർ, ജില്ലാ മെഡിക്കൽ ഓഫീസർ, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്നിവർ ഒപ്പിട്ട പാസാണ് നൽകുന്നത്. കുടിവെള്ള പ്രശ്ന പരിഹാരത്തിന് വാട്ടർ അതോറിറ്റി പ്രത്യേക കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചു. ജില്ലയിൽ എല്ലായിടത്തും ശുദ്ധജല ലഭ്യത ഉറപ്പുവരുത്താനും പരാതി പരിഹാര നടപടികൾ കാര്യക്ഷമമാക്കാനുമായി വാട്ടർ അതോറിറ്റി ജില്ലയിൽ നോഡൽ ഓഫീസറെ നിയോഗിച്ചിരുന്നു. ഈ നമ്പറിൽ ധാരാളം ഫോൺ കോളുകൾ വരുന്നതിനാലാണ് വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട കുടിവെള്ള പ്രശ്ന പരിഹാരത്തിന് ജില്ലയിൽ പ്രത്യേക കൺട്രോൾ റൂം ആരംഭിച്ചത്. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ മലബാർ ക്ഷേത്ര ജീവനക്കാരുടെയും എക്സിക്യൂട്ടീവ് ഓഫീസർമാരുടെയും ക്ഷേമനിധിയിൽ നിന്നും ബാങ്ക്, പോസ്റ്റ് മുഖേന പെൻഷൻ, ഫാമിലി പെൻഷൻ എന്നിവ കൈപ്പറ്റുന്നവരുടെ മാർച്ച് മാസത്തെ വിഹിതം ബന്ധപ്പെട്ടവരുടെ പേരിൽ അയച്ചതായി സെക്രട്ടറി അറിയിച്ചു.